ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ മകൻ്റെ ഭാര്യ പ്രഗ്നൻ്റായി അഞ്ചാം മാസമായപ്പോൾ അവർ ഹൈദരാബാദിലാണ് അഞ്ചാം മാസത്തിൽ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിനെ നിങ്ങൾ അബോർട്ട് ചെയ്യണം കാരണം ഈ കുഞ്ഞൊരു ഡൗൺ സിൻഡ്രോ എന്ന് പറഞ്ഞ ഒരു രോഗലക്ഷണമുള്ളൊരു കുഞ്ഞാണ് ഈ കുഞ്ഞിൻ്റെ അവയവങ്ങളൊക്കെ വളരെയധികം മായത്തിലാണ് വരികയുള്ളൂ ഈ കുഞ്ഞ് നിങ്ങളെ ജനിച്ചാൽ ഈ കുഞ്ഞൊരു ഭാരമായിരിക്കും നിങ്ങൾക്ക് അതുകൊണ്ട് ഈ കുഞ്ഞിനെ നിങ്ങൾ അപോഷം ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു മോനെ ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു സഹനമാണ് എന്ന് ഞങ്ങളെ ഇവിടെ ജെറുസലേമിലെ പട്ടത്തച്ഛനടുത്തേക്ക് വന്നു അച്ഛൻ പ്രാർത്ഥിച്ചു വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ വചനം പറഞ്ഞ് ഞാൻ അന്ന് മാതാവിനോട് പറഞ്ഞു മാതാവേ ആയിരം ജപമാല ഞാൻ ചെല്ലി മാതാവിന് സമർപ്പിക്കാം ഏഷയ്യ അറുപത്തഞ്ച് ഇരുപത്തി മൂന്ന് നിങ്ങളുടെ അധ്വാനം ഒരിക്കലും മൃതാവാവുകയില്ല നിങ്ങൾക്ക് ജനിക്കാനിരിക്കുന്ന ശിശുക്കൾ അത്യാഹിതമുണ്ടായിരിക്കുകയില്ല അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം എട്ടാം തിരുവചനം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങൾ ജെറുസലേമിലും യൂതയായാലും സമറിയായാലും ൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ സാക്ഷിയായി തീരും കഥാവേ ഈ കുഞ്ഞങ്ങയുടെ ഒരു സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാ മക്കളും പ്രാർത്ഥിച്ചിരുന്നു ജെറുസലേം കൂടാരത്തുള്ള വൈദികർ ഞങ്ങളുടെ മധ്യസ്ഥ ഗ്രൂപ്പ് അംഗങ്ങൾ എല്ലാ മക്കളും പ്രാർത്ഥിച്ചിരുന്നു ഫെബ്രുവരി രണ്ടാം തീയതി ആയിരുന്നു ഈ മകളുടെ ഡെലിവറിയുടെ സമയം അതുവരെ പല സ്കാനിങ് ചെയ്തു പല സ്കാനിങ്ങുകൾ ചെയ്തപ്പോഴും ഡോക്ടർ പറഞ്ഞു അതേ ലക്ഷണമുള്ള കുഞ്ഞു തന്നെയാണ് എന്ന് ഞങ്ങൾ ഫെബ്രുവരി ഒന്നാം തീയതി അഡ്മിറ്റ് ചെയ്തു അപ്പോഴും സ്കാൻ ചെയ്തപ്പോഴും പറഞ്ഞു ഇനി പ്രസവം കഴിഞ്ഞ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് ഫെബ്രുവരി രണ്ടാം തീയതി ഈ മകൾ പ്രസവിച്ചു നല്ലൊരു സുഖപ്രസവം നൽകി യാതൊരു കുഴപ്പമില്ലാത്ത ഒരു നല്ല കുഞ്ഞുമോളെ കർത്താവിൻ്റെ വലിയ കൃപയാൽ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് തന്നു പ്രൈസ്തലോഡ്